എത്ര വിജൃംഭിച്ച സ്ഥലം. ഇന്ന് നല്ല മഴത്താണ് എണീറ്റത്. ഓക്കെ, നല്ല അടിപൊളി മഴത്തിന്റെ പൊതച്ച് മൂടി കിടക്കുന്ന ഡ്യൂഡി വന്നെ വിളിച്ചു. ഞാൻ എണീറ്റ് പോയി ഗൈസ്. ഓക്കെ, ഒന്നല്ല, ഇന്ന് ഡ്യൂഡിന്റെ കയ്യിൽ പുതിയ പ്ലാൻ ഉണ്ട്. ഇന്നത്തെ കൊലിക്ക് എന്താ ഇയാളെ? ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ട്, ഇവള് കാണത് വേറെ ഒന്നല്ല, 7:30 ഡ്യൂഡി ടി വി കണ്ടോണ്ട് അപ്പൊ ഞാൻ ഓള് കാണാതെ നല്ല സ്റ്റോറി ഇട്ട് അതിന് ഒരുപാട് റിപ്ലൈസും കാര്യങ്ങളൊക്കെ ഫുള്ള് കോമഡിയാണ്. അപ്പൊ ഇവിടെ നല്ല കാറ്റടിക്കിട്ടോ. ഇന്നൊരു ഡ്യൂഡി സ്പെഷ്യൽ കളി, ഡ്യൂഡി അല്ല ഗൈസ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ കളി, ഞാനൊരു സ്പെഷ്യൽ കളി കണ്ടുപിടിച്ചു. സൂപ്പർ, ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കുറച്ച് അടിപൊളി സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് എനിക്ക് വിളിക്കാൻ വേണ്ടിട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇത് പ്ലാൻ ചെയ്തത്. ഇതാണ് ഹെഡ്. ഓക്കെ, ഒന്നും എഴുതിയ ടൈൽ അല്ലേ, അത് ശരിയായിരിക്കാം. ഞാൻ ഓക്കെ, ഞാൻ ഹെഡ്. ഹെഡ് ഏതായിരുന്നു? എനിക്ക് കിട്ടി, ഞാൻ തീരുമാനിക്കാൻ വിളിക്കണോ ഞാൻ എന്ന് പറയണോന്ന്. അങ്ങനെ അതല്ല, അവർക്ക് ചൂസ് ചെയ്യാം. മനസ്സിലായില്ലേ? മനസ്സിലായോ? വേണോ കച്ചറ ഉണ്ടാക്കുക. ആ പോയോ? അടുത്തോട്ടെ. കള്ളക്കളി വേണ്ട വേണ്ട, പ്ലീസ്. മാറ്റി പറഞ്ഞല്ലേ, ചവിട്ട് കിട്ടു ഉറപ്പാ. ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇവിടെ നിക്ക്, ഇങ്ങോട്ട് 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 ഇവിടെ നിന്ന്. ഓക്കെ, ഇല്ല ഇല്ല, ഒരു മിനിറ്റ്, മാർക്ക് മാർക്ക് മാറി നിക്കടേ, തല അങ്ങോട്ട് വെക്ക്, ഇങ്ങോട്ട് പൊട്ടത്തി. ആ ഓക്കെ, ഇവിടെ തന്നെയാണ് ഞാനോ വിളിക്കുന്നത്. പക്ഷേ ഈ കാണരുതില്ല, ഈ കറുത്തടെ അങ്ങോട്ട് തിരിഞ്ഞിക്ക്, അതന്നെ അങ്ങോട്ട് തിരിഞ്ഞതിന് ഞാൻ ഇതിന്റെ മുകളിൽ കൂടെ തൊടു, കണ്ടില്ല ഇങ്ങനെ എങ്ങനെ നിന്നാലി. താഴോട്ട് എടി വന്നിട്ടുണ്ട്. ഇത് പൊളിക്കും ചേച്ചി, നമ്മള് പുറത്താണ് വിളിച്ചു നിൽക്കാൻ പോണത്. പുറത്തുവരുമ്പോ ഗൈസ്, നമ്മൾ ഇതാക്കണം വിളിച്ചു നിൽക്കാൻ പോണ സ്ഥലം വേറൊന്നല്ല, കാറിന്റെ ഡിക്കിയിലാണ് ഗൈസ്. അവൾ ഒരിക്കലും ഒരിക്കലും ഇമാജിൻ ചെയ്യില്ല, കാരണം വീടിന്റെ ഉള്ളിലൊക്കെ നാണെന്ന് പറഞ്ഞത്. സോ ഞാൻ കാറിന്റെ ഡിക്കിയിലാണ്. എനിക്ക് ആകെപ്പാട്ടുള്ള പേടി എന്താ വെച്ചാൽ, ഡിക്കി എനിക്ക് തുറക്കാൻ കഴിയൂല എന്നുള്ളൊരു പേടിയുണ്ട്. അത് മാത്രമുള്ളൂ, വേറൊരു പേടില്ല ഗൈസ്. പെട്ടെന്ന് തന്നെ ഡിക്കിക്ക് എന്ത് സംഭവിച്ചാൽ ഡിക്കിൻ്റെ ഉള്ളിലായി പോകും. സോ എല്ലാവരും പ്രാർത്ഥിക്കാം. സോ നമ്മളെ കാറിന്റെ ഡിക്കിയിലാണ് വിളിക്കാൻ പോകുന്നത്. ആദ്യം കീ എടുത്ത് കയ്യിലൊക്കെ. ഓക്കെ, ഡിക്കി അടിയുന്നില്ല, ഡിക്കി അടിയുന്നില്ല. കൈകൊണ്ട് പിടിച്ച് നിക്കണോക്കെ ഡിക്കി, ഞാൻ എന്താ കൈകൊണ്ട് പിടിച്ച് നിക്കണം. എന്തോ ഒരു എന്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു, ഡിക്കിന് ലൈറ്റ് ഉണ്ട് ഗൈസ്, ഉണ്ടല്ലേ, ഡിക്കിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ട്. സോ ഇറ്റ്സ് ഫാന്റാസ്റ്റിക് ഗൈസ്. ഇവിടെ വിളിച്ച് നിക്ക പറ്റ സ്ഥലം, ഞാൻ ഇപ്പൊ കണ്ടി കേറിയപ്പോഴാണ് ആലോചിച്ചത് ഇങ്ങനെ ലൈറ്റ് ചെയ്ത്. പക്ഷെ ഡിക്കി ക്ലോസ് ആയിട്ടില്ല, കീ ഇൻ്റെ കയ്യിലായതുകൊണ്ട് ഡിക്കി ക്ലോസ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഞാനിത് പിടിച്ച് നിക്കണ്ടല്ലേ, ഇങ്ങനെ പിടിച്ച് നിക്കാണ്. വീട്ടിൽ തുടസ്ഥാൻ അടുക്കളയിലോ ഫ്രിഡ്ജിലെങ്ങാനും കേറിയിരിക്കണ്ടോ പറയാൻ പറ്റൂലേ. ഡ്യൂഡി തരിയാൻ പോകുന്ന സ്ഥലം ഏതാ പറയട്ടെ, അവള് തരിക പറഞ്ഞാല് കർട്ടൻ്റെ അവിടെ, കർട്ടൻ്റെ അവിടെ അവൾ എന്തായാലും തരും. ഓക്കെ, കർട്ടന് മൊത്തം തരും, പിന്നെ ഓളെ റൂം തരും, പിന്നെ ബാത്റൂം തരും, ചൂടെടുക്കണേ, അങ്ങനത്തെ എല്ലാ സാധനം തരും. പക്ഷെ അവള് ഇവിടെ കാക്കാതെ വിളിക്കുന്നുണ്ട്.
വണ്ടി ഓണാണ്. ചെക്കൻ ഈ വീട് വിട്ട് പോയറപ്പേ, ഞാൻ അങ്ങനെ 24 മണിക്കൂർ തിരിയേണ്ടി വരില്ലോ. എന്താ കുഞ്ഞോളെ കണ്ടുപിടിക്കില്ലേ? ഗൈസ് ഡൂഡിസ് ഒന്നുമില്ല, എന്ന് ഇറങ്ങാൻ സഹായിക്കും. അത് പിടിക്കി ഇതൊന്ന് പിടിക്കി. ഞാൻ അടഞ്ഞു പോയി, ഇത് പൂട്ടാൻ കഴിയുന്നില്ല. സത്യം പറയാ, പൂട്ടാൻ കഴിയില്ല. പ്ലാൻ പറയുമ്പോൾ എനിക്ക് അപ്പഴാണ് ഓർമ്മ വന്നത്, ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ. അതുകൊണ്ട് അതാണ് കളികൾ പറയുമ്പോൾ എപ്പോഴും ചിന്തിക്കണം എന്ന് പറയുന്നത്. കളികൾ കളിക്കുമ്പോൾ ചിന്തിക്കണം. ഓക്കെ, ഇനി ഞാൻ എണ്ണും, നീ പോയി ഒളി മോളെ. ഗേതപ്പോ ഞാൻ എണ്ണാൻ പോവാണ്. ഓക്കെ, സോ ഒന്ന്. ഓക്കെ ഓക്കെ, റെഡി വണ്ടി. ഗേജ പൊട്ടത്തി ഇരുട്ടിലാക്കിയായി, എന്നാ ഇരുട്ടിലാക്കിയായി ഉരുട്ട് പെണ്ണ്. ഒന്ന് എനിക്ക് തിരിയാലോ, രണ്ട് മൂന്ന് നാല് അഞ്ച്. ഇങ്ങനെ ഞാൻ ഇടക്കിടെ കയ്യിലേക്ക് നോക്കുമ്പോൾ മനസ്സിലായി ഞാൻ എങ്ങനെയാണ് എന്റെ കോലത്തിലാണ്. സോ ഡ്യൂഡി, ഡ്യൂഡിയെ വിശ്വസിക്കാൻ പറ്റില്ല ഗൈസ്, ഡ്യൂഡിയെ വിശ്വസിക്കാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ തന്നെ വിളിച്ചു നോക്കാം. അങ്ങനത്തെ ഒരു കുരുട്ട് പെണ്ണാണ് ഗൈസ്, എനിക്ക് നന്നായിട്ട് അറിയാം. ഡ്യൂഡി ഡ്യൂഡി കേർട്ടൻസ് ഉണ്ടാകാനാണ് എനിക്ക് പ്രശ്നം ഗൈസ്. കേർട്ടൻസ് അതിന്റെ ബാക്കിലൊക്കെ പൊളിച്ചിരിക്കും ഗൈസ്. മുകളിലത്തെ നിലയില്ല, കാരണം ഞാൻ ഓൾ ഡോർ തുറക്കണ സൗണ്ട് ഒന്നും കേട്ടില്ല. ആ റൂമിലത്തെ ഡോർ തുറക്കണ അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടാവും. സോ മുകളിൽ നോക്കണ്ട എന്നാണ് എന്റെ അഭിപ്രായം. താഴ്ത്ത് നോക്കാം. കുഞ്ഞിമോളു കക്കന്റെ കുട്ടി ബാബാ 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 ബാബാ. മകൾ ഇങ്ങോട്ട് വന്നോ, ഇങ്ങോട്ട് വന്നോ. കുഞ്ഞൂസ്, കുഞ്ഞുമോള എവിടെ, എന്നെ കാണുന്നില്ലല്ലോ. ഇന്നെ ബാക്കിലിട്ടുണ്ടോ? പറഞ്ഞില്ല, കുരുട്ടാണ്. അവിടെ ഇടിയോ വിളിച്ചിരിക്കും ഗൈസ്. ഈ കുരുട്ട് അവിടെ പോയി, ഇവിടെ ഇവിടെ ഇല്ലല്ലോ. ഇതില്ല, ഇത് പൂട്ടിക്കിടക്കണല്ലോ. ഇങ്ങനെ എന്താ പ്രശ്നം കുഞ്ഞോ? ഇവിടെ ഒന്നും ഇല്ലല്ലോ.
കേസ് നമ്മൾ ഡ്യൂടി വിചാരിച്ച മാതിരിയല്ല, എവിടോ കാര്യമായിട്ട് പോയി വിളിച്ചിന്. ഇല്ല ഈ എവിടെ വിളിച്ചേ? അതൊക്കെ സീക്രട്ട് പ്ലേസ്. പറയ്, എന്റെ കട്ടിന്റെ അടിയിൽ. എന്റെ കട്ടിന്റെ അടിയിലോ? അതിനൊരു സൗണ്ടും കേട്ടില്ല ഡോർ തുറക്കുന്നേ. അതാണ് ഞാൻ എന്നോട് ആദ്യം വരാറ്. ഞാൻ ഡോർ പൂട്ടിയില്ലായിരുന്നു, ജസ്റ്റ് തുറന്നിട്ടിരുന്നു. എന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ചവിട്ടി താഴോട്ട് പോന്നു. അതെ 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 നോക്കണേ. ഞാനാ നോക്കണത്, സൗണ്ട് കേട്ടണല്ലോ. പിന്നെ ഞാനിരുന്നു പിന്നെ ഞാൻ നടക്കുന്ന പോലെ ശബ്ദം കാണിച്ച് ബാക്ക് നിന്നിട്ട് ഇറങ്ങി പോകുന്ന പോലെ ഹൈടെക് ഞാന് ഓള റൂം നോക്കി, അതുപോലെ തന്നെ കർട്ടൻസ് നോക്കി, തായത്തുമ്മന്റെ റൂം നോക്കി, ബാത്റൂം നോക്കി, അങ്ങനത്തെ ഒരു ഇതെല്ലാം സ്ഥലത്ത് നോക്കി. പക്ഷെ എന്റെ റൂമിൽ ഞാൻ വിട്ടുപോയി കഴിച്ചു, കാരണം എന്റെ റൂമിലെ കയറാൻ അങ്ങനെ കഴിയൂല, ലോക്ക് ആയി കഴിഞ്ഞാൽ പണിയാണ് കയറാൻ. സോ ഇവന് ലോക്ക് ആക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, അടിപൊളിയാണ്, ഞങ്ങൾ എല്ലാം എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു കളി കളിച്ചത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നാളെ എന്ത് വീടാന്ന് എനിക്ക് അലവള് കിടില്ലെന്ന് പറയുന്നത്. എന്തോ 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 കുരിക്കിനെ മാരെന്തോ ഒരു ഉടായിപ്പായി. വിശ്വസിക്കണ്ട. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്ത് തരാണ് കിട്ടിക്കാഴ്ച. ലൈക്ക് ദീസ്. ഓക്കെ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ 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 ബൈ.